ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഒരു ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ ചെയ്യാൻ പറ്റണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഉഴുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഒരു കപ്പ്, അതായത് ഞാനെടുക്കുന്ന ഗ്ലാസ് ഞാനിതിൽ കാണിക്കാം. ആ ഒരു കപ്പ് അളവിൽ ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ലി റൈസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു 4-5 മണിക്കൂർ നമ്മൾ സാധാരണ അരിയൊക്കെ കുതിർത്തിടുമല്ലോ നമ്മൾ ദോശയ്ക്കൊക്കെ അരിക്കാനായിട്ട് അരയ്ക്കാനായിട്ട്, അതുപോലെ നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ അപ്പിലും അതുപോലെ തന്നെ തേങ്ങയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് ആ ഒരു അരിയുടെ അളവിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങയും അവലും ചേർക്കണത്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അര കപ്പ് തേങ്ങയും കപ്പ് അവലുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല മയത്തിൽ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഈ ഒരു അളവിൽ നമുക്ക് അര കപ്പ് വെള്ളം തന്നെയാണ്, അതായത് ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം തന്നെയാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ദോശമാവിൻ്റെ ബാറ്റർ ഒക്കെ പോലെ തന്നെയാണ് ഇതും ഇരിക്കേണ്ടത്. അത്യാവശ്യം കട്ടിയിലാണ് നമ്മളിത് അരച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പഫി ആയിട്ടുള്ള ദോശ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ മാവൊന്ന് പുളിക്കാനായിട്ട് വെക്കുന്നത്. നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരച്ച് വയ്ക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ തലേന്ന് രാത്രിയാണ് ഞാനിതിപ്പോൾ അരച്ച് വയ്ക്കുന്നത്. ഇനി രാവിലത്തേക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലൊരു തരിത്തരി പോലെ തോന്നുന്നത് ആ അവലിൻ്റെയാണ്. അത് ഇതിൽ കുതിർന്നിട്ട് സോക്കായിട്ട് നല്ല പോലെ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ വല്ലാണ്ട് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു പരുവത്തിൽ ഒരു ടേബിൾ സ്പൂൺ അളവിലും കൂടി വെള്ളം ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഇത്. ഇപ്പോൾ നല്ലോണം ഇതിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ ബാറ്ററിനെക്കാട്ടിയും കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചുട്ടിട്ടെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ആയിട്ടുള്ള ബൺദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് 1-8 മണിക്കൂറാണ് സമയം ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് ഇതിലൊരു താളിപ്പ് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ അളവിൽ കടുകും, അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ അത്, അതല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്നിട്ടാലും മതി. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറികളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 2 എരിവുള്ള പച്ചമുളകും ഞാൻ ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മുഖത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കുക. അതിന് ശേഷമാണ് നമ്മൾ അപ്പം ചുട്ടിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമില്ല. അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഇതൊക്കെ കിട്ടും നമ്മളുടെ ആ ഒരു ബാറ്ററിന് ആ ഒരു ദോശ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലത്തെ ചെറിയ കുഴിയുള്ള, അതായത് നമ്മളെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ചട്ടിയിലാണ് ഇത് ചുട്ടിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒരു പഞ്ഞി പോലുള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് അടിഭാഗം നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലത്തെ ബാറ്റർ മൊത്തം താഴത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ നമുക്ക് എല്ലാതും ചുട്ടിട്ടെടുക്കാം. അപ്പോൾ തിരിച്ചിട്ടിട്ട് പിന്നെ നമുക്കൊരു ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 1 മിനിറ്റൊക്കെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ഇടാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശയുടെ ആ ഒരു കോമ്പിനേഷൻ ചട്നി മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി ആണെങ്കിലും അതുപോലെ തന്നെ പൊട്ടറ്റോ കറി അതൊക്കെ ഇതിലേക്ക് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ സെർവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയുടെ ഒപ്പമാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ വേണമെങ്കിൽ തേങ്ങാ ചട്നി അങ്ങനെയൊക്കെ ആയിട്ട് സെർവ് ചെയ്യാം. അതല്ല നിങ്ങൾ ഡിന്നറിനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ നോൺ വെജ് ഐറ്റംസ് മുട്ട റോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.